എം ശിവശങ്കർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം വാഹനത്തിൽ കയറി പോവുകയാണ്. സലാം ചേരുന്നു. സലാം സലാം, കേൾക്കാമോ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിന് ശേഷം ശിവശങ്കർ മടങ്ങുന്നതാണ് കാണുന്നത്. സലാം ബിഹൈദ്രോ, സലാം. മുമ്പാണ് ചോദ്യം ചെയ്യൽ അവസാനിച്ചത്. വൈകിട്ട് 4 മണിക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഇപ്പോൾ മാത്രമാണ് അവസാനിച്ചിരിക്കുന്നത്. ഇത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രാഥമിക ചോദ്യം ചെയ്യൽ മാത്രമാണ്. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നൊരു സന്ദേശമാണ് നമുക്ക് ഇപ്പോൾ എൻഫോഴ്സ്മെന്റിൽ നിന്ന് കിട്ടുന്നത്. അതൊരുപക്ഷെ നാളെ ആകുമോ അല്ലെങ്കിൽ മറ്റൊരു ദിവസമാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവന്നിട്ടില്ല. അത് അല്പ നിമിഷങ്ങൾക്ക് ശേഷം ഇക്കാര്യത്തിലൊരു വ്യക്തമായ തീരുമാനം ഉണ്ടാകും. പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ശിവശങ്കറും തേടാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന് ഈ സ്വർണ്ണക്കടത്തിന് പിന്നിലെ ബിനാമി ഹവാല ഇടപാടുമായി ഏതും തരത്തിൽ ബന്ധമുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ശിവശങ്കറോട് ചോദിച്ച മനസ്സിലാക്കിയത്. ഇതിൽ പ്രധാനപ്പെട്ട കാരണം ഈ തിരുവനന്തപുരത്ത് സ്വപ്നയുടെ പേരിലുള്ള ബാങ്ക് ലോക്കറുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ എന്നെയാണ് ഈ ബാങ്ക് ലോക്കറുകൾ കണ്ടെത്തിയത്. ശിവശങ്കറിന്റെ സുഹൃത്തു കൂടിയായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണുഗോപാലും സ്വപ്നയുടെയും സംയുക്ത ഉടമസ്ഥയിലുള്ളതാണ് ഈ അക്കൗണ്ട്. ഈ അക്കൗണ്ടിൽ നിന്നും 1 കോടി രൂപയും 1 കിലോ സ്വർണം പിടിച്ചെടുത്തിരുന്നു. അന്ന് സ്വപ്ന നൽകിയ മൊഴി ഈ ഇത്തരത്തിൽ ഈ ബാങ്ക് ലോക്കർ തുടങ്ങാൻ സഹായിച്ചത് ശിവശങ്കറാണ്. മാത്രമല്ല ശിവശങ്കർ തന്നെയാണ് തന്റെ സുഹൃത്തായ ചാർട്ടേഡ് അക്കൗണ്ടിനെ പരിചയപ്പെടുത്തുന്നത് എന്നാണ് സ്വപ്ന മൊഴി നൽകിയത്. മാത്രമല്ല അതിൽ ഈ ലോക്കർ കണ്ടെത്തിയ 1 കോടി രൂപ ലൈഫ് മിഷൻ പദ്ധതി വഴി തനിക്ക് കമ്മീഷൻ തുകയാണെന്നാണ് സ്വപ്ന അന്ന് ന്യായീകരിച്ചത്. സമാനമായ മൊഴിയാണ് വേണുഗോപാൽ വന്ന് അന്വേഷണ ഏജൻസിക്ക് നൽകിയത്. പക്ഷെ ഈ മൊഴി പൂർണ്ണമായും എൻഫോഴ്സ്മെന്റ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം നേരത്തെ ഈ സ്വപ്നയ്ക്ക് പല മാർഗങ്ങളിലൂടെ വിവിധ മാർഗങ്ങളിലൂടെ പണം ലഭിക്കുന്നതായി ശിവശങ്കറിന് നേരിട്ട് അറിവുള്ളതായി എൻഫോഴ്സ്മെന്റ് മനസ്സിലാക്കിയിട്ടുണ്ട്. യു എ കോൺസുലേറ്റിലെ പല കരാറുകളും കമ്മീഷൻ അടിസ്ഥാനത്തിൽ സ്വപ്ന ഏറ്റെടുക്കുമായിരുന്നു. ഇതുവഴി നിരവധി പണം സ്വപ്നയ്ക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല പല ഐ ടി പദ്ധതികളുടെയും ഇടനിലക്കാരിയായി സ്വപ്ന പ്രവർത്തിക്കുന്നുണ്ട്. അതുവഴിയും പണം ലഭിക്കുമായിരുന്നു. ഇതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പണവും ഈ ലോക്കലാണ് സൂക്ഷിച്ചത്. വിവിധ ഇടപാടുകളിലൂടെ കിട്ടിയ പണമാണോ എന്നാണ് അന്വേഷിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ, ഹവാല, ബിനാമി ഇടപാടുകളാണ് ED അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്.